Vizhinjam Thuramukhathilekku Samsthana Sarkar Koodutal Thalpparyam Kattumbol Athu Rashtriya Kendrangalil Kauthukamakunnu 1500 Kodiyolam Rooba Sarkaril Ninnu Kittanundennanu Adaniyude Company Parayunnathu ഈ തുക എത്രയും വേഗം കിട്ടാനാണ് തുറമുഖ മന്ത്രി അഹമ്മദ് ദൈവക്കോവിലുമായി അദാനിയുടെ മകൻ ചർച്ച നടത്തിയത്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കരൺ അദാനി കണ്ടുവെന്നാണ് സൂചന. മുമ്പ് പിണറായിയെ കാണാൻ കരൺ അദാനി സമയം ചോദിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം മുഖ്യമന്ത്രി വ്യക്തിപരമായ കാരണങ്ങളാൽ കൂടിക്കാഴ്ച റദ്ദാക്കി. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കോളിളക്കമാക്കുമ്പോഴാണ് തുറമുഖ മന്ത്രിയും അദാനിയുടെ മകനും ചർച്ച നടത്തിയെന്നതും ശ്രദ്ധേയമാണ്. ഇതിനോടൊപ്പം മുഖ്യമന്ത്രിയെയും കരൺ കണ്ടുവെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. വിഴിഞ്ഞത്തെ തുറമുഖം വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയാകേണ്ടതാണ്. എന്നാൽ കോവിഡും കാലവർഷവും എല്ലാം പറഞ്ഞ് പദ്ധതി നീട്ടിക്കൊണ്ടുപോയി. നഷ്ടപരിഹാരത്തിന് സാധ്യതയുണ്ടായിട്ടും കേരള സർക്കാർ അത് വേണ്ടെന്ന് വെച്ചു. തുറമുഖ നിർമ്മാണത്തിന് ഖജനാവിൽ നിന്ന് അങ്ങോട്ട് പണം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിന് വേണ്ട എല്ലാം കൊണ്ടുവരേണ്ടത് അദാനിയാണ്. ഇവിടെ കേരളത്തിലെ പാറക്വാറികൾ കുറച്ച തുകയ്ക്ക് അദാനിക്ക് പാട്ടത്തിന് കൈമാറുന്നു. അതേസമയം മുമ്പ് കേരളത്തിന് പുറത്തുനിന്ന് പാറ എത്തിച്ചിരുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായിരുന്നു. തമിഴ്നാട്ടിലെ അതിർത്തിയിൽ പരിശോധന കടുത്തപ്പോൾ പുതിയ തന്ത്രം അവതരിപ്പിച്ചു. അതായിരുന്നു തെക്കൻ കേരളത്തിലെ ക്വാറികൾ അദാനിക്ക് കൈമാറുന്ന രീതി. ഈ ക്വാറികളിൽ നിന്ന് പാറകൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയ നേതാവിൻ്റെ മകനും. ഇത്തരം ഇടപാടുകൾ കാരണമാണ് അദാനിയിൽ നിന്ന് സർക്കാർ നഷ്ടപരിഹാരം വാങ്ങാത്തതെന്ന വിമർശനം ശക്തമാണ്. ഇതിനിടയിലാണ് സർക്കാരിനെ വെട്ടിലാക്കി വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ് എത്തിയത്. മുൻമന്ത്രി കെ ടി ജലീലിനെതിരെ തെളിവ് പുറത്തുവിട്ടതോടെ സ്വപ്നയ്ക്ക് വിശ്വാസ്യത കൂടി. സ്വർണ്ണക്കടത്ത് കേസ് ബംഗളൂരുവിലേക്ക് മാറ്റാനും ഇഡി സുപ്രീം കോടതിയെ സമീപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇഡി പിണറായിയെയും മകളെയും ചോദ്യം ചെയ്യാൻ സാധ്യതയേറെയാണ്. കേരളത്തിലെ ബി ജെ പിക്കാർക്ക് പോലും നീക്കങ്ങളൊന്നും വ്യക്തമല്ല. പരിവാർ പക്ഷത്തെ പ്രധാനിയായ പ്രദീഷ് വിശ്വനാഥനാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ എല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ് വസ്തുത. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നേരിട്ട് ബന്ധം പ്രദീഷിനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അന്വേഷണത്തെ പ്രാദേശിക ഇടപെടലിലൂടെ അട്ടിമറിക്കാൻ കഴിയില്ലെന്നതാണ് വസ്തുത. കരാർ പ്രകാരം വിഴിഞ്ഞത്ത് പദ്ധതിയുടെ ഒന്നാം ഘട്ടം 2019 ഡിസംബറിൽ പൂർത്തിയാകേണ്ടതായിരുന്നു. തുറമുഖ നിർമ്മാണം അനിശ്ചിതമായി വൈകുന്നതിൽ സർക്കാർ നേരത്തെ അദാനി കമ്പനിയെ അതൃപ്തി അറിയിച്ചിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം വാങ്ങിയതുമില്ല. കേന്ദ്ര സർക്കാരുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് അദാനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതിവിശ്വസ്തൻ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും സ്വാധീനിക്കാൻ കഴിയുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാൾ. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സ്വർണ്ണക്കടത്തിനെ അപ്രസക്തമാക്കിയതിന് പിന്നിൽ ചില ഇടപെടലുകൾ നടന്നുവെന്നത് വ്യക്തമാണ്. എന്നാൽ സ്വപ്നയെ മുന്നിൽ നിർത്തി കളിക്കാൻ പ്രതീക്ഷ എത്തിയതോടെ എല്ലാം പൊളിഞ്ഞു. കാന്തപുരത്തെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വെളിപ്പെടുത്തൽ എത്തിക്കഴിഞ്ഞു.